എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോസുകളെല്ലാം വെജിറ്റബിൾ റെസിപ്പീസുകളായിരുന്നു. നമ്മളെപ്പോഴും ധാരാളമായിട്ട് തന്നെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പിയും പർവലങ്ങ വിത്ത് ക്യാരറ്റ് തോരനാണ്. വളരെ പോഷക ഗുണമുള്ളൊരു വെജിറ്റബിളാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് പടവലങ്ങ തോരൻ. പടവലങ്ങയ്ക്ക് സാധാരണയായിട്ട് ഒരു ചെറിയ കയ്പ്പ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് കുക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. എന്നാലും നമ്മളിതിൽ ക്യാരറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ വീഡിയോയിലൂടെ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാനൊരു ചോപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് പയർ അതുപോലെ തന്നെ മറ്റു പച്ചക്കറികളെല്ലാം നന്നായി രീതിയിൽ ചെറിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു നല്ല ചോപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ സമയം ലാഭിക്കാം. ഞാനപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഐറ്റംസ് മൊത്തം ചോപ്പ് ചെയ്യുന്നത്. അത് തന്നെ പടവലങ്ങയുടെ തൊലി നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ട് വൃത്തിയാക്കുക. അതോടൊപ്പം തന്നെ കുരു ഒഴിവാക്കി നല്ല രീതിയിൽ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഒരു ക്യാരറ്റ് മാത്രം ചേർത്താൽ മതിയാവും. ക്യാരറ്റ് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തോരന് ചെറിയ മധുരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ക്യാരറ്റ് വൃത്തിയായിട്ട് ചുരണ്ടി കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചോപ്പറിലേക്ക് ഇടുന്ന ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വലിയ പീസാണെങ്കിൽ ചോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ചെറിയ രീതിയിൽ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ചോപ്പറിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റും അതോടൊപ്പം തന്നെ സവാളയും ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ സൈസ് ചെറുത് വേണോ വലുത് വേണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞിടാം. ഇനി ഒരു 3 പീസ് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ള ചെറിയ ജീരകം ഇട്ട് തേങ്ങ ഒരു അരമുറി തേങ്ങ ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതുമായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതോടൊപ്പം തന്നെ പിരിമുളകോ പാണ്ടിമുളകോ ചെറുതായിട്ട് പീസാക്കി ഇടാം. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും അതോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും ചേർക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല. നമ്മൾ പടവലങ്ങ തോരൻ വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നല്ല രീതിയിൽ വെന്ത് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മുടെ പടവലങ്ങ തോരൻ റെഡിയാവുന്നതാണ്. തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ പടവലങ്ങ ക്യാരറ്റ് തോരൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ധാരാളമായിട്ട് പോഷക ഗുണങ്ങൾ അടങ്ങിയ പടവലങ്ങ ഡയബറ്റീസിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന പോഷക ഗുണങ്ങളും പടവലങ്ങയിലുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. മറ്റ് നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.